കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി നടന്നുവരുന്ന സാമൂഹ്യ നവീകരണ സംരംഭങ്ങളുടെ ആകെത്തുക എന്ന നിലക്കാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള പ്രാഥമികമായ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങൾ എന്ന പേരിൽ നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അത്യാചാരങ്ങളിൽ നിന്നും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും കേരളത്തിലെ സമൂഹത്തെ കുറേയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഒരു പരിധിവരെ മതനിരപേക്ഷമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പൊതുബോധം നിലനിന്ന് വരുന്നുണ്ട്. അതേസമയത്ത് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ച നഷ്ടപ്പെട്ട കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലം നമുക്ക് ഇതിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം സാധ്യമാവാതെ വരികയും പൊതുവിൽ സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക മാധ്യമ രംഗത്തെല്ലാം തന്നെ ഒരു വോട്ട് കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരികയും സമൂഹത്തെ നവീകരിക്കുക എന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോവുകയും ചെയ്തതിൻ്റെ ഒരു ദുരന്ത ഫലം എന്ന നിലക്ക് നമ്മൾ മണ്ണടിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന പല അത്യാചാരങ്ങളും അനാചാരങ്ങളും മൂഢവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നതാണ് കഴിഞ്ഞ ഈ ഒരു അരനൂറ്റാണ്ട് കാലം നമ്മൾ കണ്ടത്. ഇന്ന് അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നരബലി പോലും, അതും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിൻ്റെ സാമ്പത്തികവുമായും മറ്റുമുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മറ്റു മനുഷ്യരെ പച്ചയായി കൊത്തി നുറുക്കിക്കൊണ്ട് നരബലി നടത്തുക, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ഉപദേശിച്ചതനുസരിച്ച് സ്വന്തം കാമുകനെയോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയോ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള അതിഭീകരമായ, മനുഷ്യത്വരഹിതമായിട്ടുള്ള, നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് നമ്മളെ ഞെട്ടിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം നൂറ്റാണ്ടുകളിലൂടെ അനേകം മനുഷ്യസ്നേഹികളുടെ ത്യാഗോജ്വലമായ കഠിന പ്രയത്നങ്ങളിലൂടെ, അനേകം പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതായിരുന്നു നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഈ മാറ്റങ്ങൾ. ആ രംഗത്ത് നമ്മുടെ ഒരു പൊതുബോധം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായി, ഏറെക്കുറെ ആശാവഹമായ ഒരു പൊതുബോധമാക്കി മാറ്റിയെടുക്കാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലൂടെ നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്ക് സാധിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഇതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുകയും വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ ഒരു സാമൂഹ്യ സാംസ്കാരിക നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിൻ്റെ ദുരന്ത ഫലം എന്ന നിലയിൽ നമ്മൾ നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ഇല്ലായ്മ ചെയ്തു എന്ന് കരുതിയിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇതിന് ഒരു മറുവശം കൂടി ഇന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റും വിപ്ലവാത്മകമായ വരവോടുകൂടി സാമൂഹ്യ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വതന്ത്ര ചിന്ത ആശയങ്ങൾക്കും ശാസ്ത്രബോധവും യുക്തിബോധവും പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ മുൻപത്തേക്കാൾ കുറേ കൂടി സ്വീകാര്യത ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറയിൽ ഒരു പരിധിവരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഈ പറഞ്ഞതിൻ്റെ ഒരു മറുവശമായിട്ട് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. യുക്തിവാദി പ്രസ്ഥാനം പോലെയുള്ള സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടതും വളർന്നു വന്നതും സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക്, അതിൻ്റെ നേരവകാശികൾ എന്ന നിലക്ക് അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടത്തി വന്നിരുന്നത്. എന്നാൽ ഇതൊക്കെ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നടന്നു വന്നിരുന്നത്. അതിൻ്റെ കാരണം പ്രധാനമായിട്ടും സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തും മാധ്യമ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തും ഒക്കെയുള്ള ആളുകൾ അവരുടെ മുഖ്യ ശ്രദ്ധ ഈ വോട്ട് കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്കും അധികാര രാഷ്ട്രീയത്തിലേക്കും മാറിയതും സാമൂഹ്യ നവീകരണം എന്നത് ഒരു അപ്രധാനമായ കാര്യമായിട്ട് പുറന്തള്ളപ്പെട്ടതുമാണ്.
അതിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മൾ ഈ തിരിച്ചു വരവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റും വരവോടുകൂടി അതിനെതിരായിട്ടുള്ള ഒരു ആശയപ്രചരണ രംഗത്തും വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് അതേ സാമൂഹ്യ മാധ്യമങ്ങളും അതേ സാങ്കേതിക സൗകര്യങ്ങളും മറുപക്ഷത്തും വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ചിന്തകരും ശാസ്ത്ര പ്രചാരകരും ഉപയോഗിക്കുന്നതിനേക്കാൾ നൂറിരട്ടി ശക്തിയോടുകൂടി നൂറിരട്ടി വ്യാപ്തിയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിലെ പ്രതിലോമ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ അന്ധവിശ്വാസ കച്ചവടക്കാരുമാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്ന ഈ അന്ധവിശ്വാസ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണക്കാർ. കാരണം അവരൊക്കെ ഇതിൽ പങ്കുപറ്റുന്ന കൂട്ടുകച്ചവടക്കാരാണ്. ഈ മന്ത്രവാദവും ജ്യോത്സ്യവും അതുപോലെയുള്ള സകലമാന അന്ധവിശ്വാസങ്ങളെയും കച്ചവടം ചെയ്ത് അതിന് പരസ്യം നൽകി അതിൻ്റെ കമ്മീഷൻ പറ്റുന്ന ഏജൻറ്റുമാരായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളും ഈ പറയുന്ന സാങ്കേതിക സൗകര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് യുക്തിചിന്തയെയും ശാസ്ത്രബോധത്തെയും പ്രചരിപ്പിക്കാൻ നമുക്ക് സഹായകരമാകുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള മനുഷ്യവിരുദ്ധ ആശയങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനും അതിലൂടെ ജനങ്ങളെ വലിയ തോതിൽ പിന്നിലേക്ക് നടത്തുന്നതിനും സഹായകമാകുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം നിരീക്ഷിക്കേണ്ട മറ്റൊരു സംഗതി കൂടെ, ഇതിൻ്റെയൊക്കെ തുടർച്ച എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ അഭിമാനപൂർവ്വം പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളും ചില വിഭാഗങ്ങളും പ്രതിലോമപരമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു എന്ന ഒരു ദുരന്ത കാഴ്ച കൂടി ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഈ നവോത്ഥാന രംഗത്ത് ഒരു പ്രധാന വിഷയമായി ഉയർന്നു വന്നതാണ് ലിംഗനീതിയുടെ പ്രശ്നം. കലാരംഗത്തും സിനിമാരംഗത്തും സാഹിത്യരംഗത്തും സാമൂഹ്യ രംഗത്തും മാധ്യമരംഗത്തും എല്ലാം തന്നെ സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാവുകയും പാട്രിയാർക്കിക്കെതിരായിട്ട് പുരുഷാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ഈ രംഗത്ത് ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ രംഗത്തൊക്കെ പാട്രിയാർക്കി മുച്ചൂടും കൊടികുത്തി വാഴുന്ന ഒരു രംഗമായിരിക്കെ തന്നെ അവിടെ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ ഈ സിനിമാ രംഗത്തെ പാട്രിയാർക്കിക്കെതിരായിട്ട് രൂപപ്പെട്ടത് ഈ കഴിഞ്ഞ അടുത്ത കാലത്താണ്. അങ്ങനെ കേരളത്തിൽ മൊത്തം സാഹിത്യരംഗത്തും മാധ്യമരംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ തന്നെ സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റമുണ്ടാവുകയും പുരുഷാധിപത്യ ചിന്തക്കെതിരായിട്ട് പുതിയ തലമുറയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു ആശയപ്രചരണം നടക്കുകയും ഒക്കെ ചെയ്തു എന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ നമ്മൾ കണ്ട ഒരു സവിശേഷ രംഗമാണ്. എന്നാൽ ഇവിടെ സ്ത്രീപക്ഷത്ത് അല്ലെങ്കിൽ ലിംഗനീതിയുടെ പക്ഷത്ത് മനുഷ്യപക്ഷത്ത് നിലകൊള്ളേണ്ട സ്വതന്ത്ര ചിന്തകരിൽ ഒരു വിഭാഗം ആളുകൾ, ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ സ്ത്രീവിരുദ്ധമായ ആശയങ്ങളും ഫെമിനിസത്തെ പുച്ഛിക്കുന്ന ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അത് വർഷങ്ങളോളം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സ്ത്രീവിരുദ്ധ ആശയങ്ങൾ, ഫെമിനിസത്തെ പുച്ഛിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുക വഴി സ്വതന്ത്ര ചിന്തകരിൽ നല്ലൊരു വിഭാഗം ആളുകൾ സ്ത്രീവിരുദ്ധരായി മാറുക എന്ന ഒരു ദുരന്തം കൂടി നമ്മൾ കാണേണ്ടി വന്നു. അത് കഴിഞ്ഞ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കെതിരായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു വലിയ നേട്ടമായി നമ്മൾ കാണുന്ന ഈ ദുർബല വിഭാഗങ്ങളുടെ മുന്നേറ്റം, അതിനെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ സ്വതന്ത്ര ചിന്തയുടെയും നാസ്തികതയുടെയും ബാനറിൽ പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ സംഘപരിവാറിന് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗം മണ്ണൊരുക്കി കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള ചില ആശയപ്രചരണങ്ങളും നാസ്തികതയുടെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ ഉള്ളിൽ ഒളിച്ചു കടത്തുന്ന ചില പ്രവണതകളും അടുത്ത കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ, എന്തിനു വേണ്ടിയാണോ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ പ്രവർത്തിക്കേണ്ടത്, അത് അതിൻ്റെ ആ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയെ മറന്നുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സാമൂഹികമായ ലക്ഷ്യം മറന്നുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പ്രതിലോമപരമായ വലതുപക്ഷ രാഷ്ട്രീയത്തിനും അത്തരത്തിലുള്ള ആശയങ്ങൾക്കും കേരള സമൂഹത്തിലേക്ക് സ്വാധീനം ലഭ്യമാക്കുന്ന തരത്തിലുള്ള ആശയപ്രചരണത്തിനും ഈ രംഗം തന്നെ പ്രയോജനപ്പെടുത്തുന്നു എന്നത് വലിയൊരു ദുരന്തമായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ
നമ്മൾ അതിനെ കൂടെ ചെറുക്കേണ്ട ഒരു അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരികയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അശാസ്ത്രീയതകൾക്കും എതിരായിട്ടുള്ള യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും മാനവികതയുടെയും ആശയങ്ങൾ പ്രസരിപ്പിക്കുന്നതോടൊപ്പം ഇതിലൊക്കെ ഒളിച്ചിരുന്നു കൊണ്ട് പ്രതിലോമ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ കൂടി തുറന്നു കാണിക്കേണ്ട അധിക ബാധ്യതയും ഇന്ന് നമ്മുടെ ചുമലിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത് നവംബർ 6-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ഒരു സെമിനാറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. 6-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന സ്വതന്ത്രചിന്താ സെമിനാറിൽ ഏറ്റവും കാലിക പ്രസക്തിയുമുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പുതുമുഖങ്ങളായ ധാരാളം ചെറുപ്പക്കാർ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാലിക വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിലെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, കുട്ടികളെ അടക്കം വലിയ തോതിൽ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ പല ഭാഗത്തുനിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള വലിയൊരു പ്രചാരണത്തിലേക്ക് കേരള സമൂഹം മാറേണ്ട ഒരു സമയം കൂടിയാണിത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ മയക്കുമരുന്നുകൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കുന്നത് എന്നും അത് വ്യക്തി ആരോഗ്യത്തെയും സാമൂഹ്യ ആരോഗ്യത്തെയും ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ന്യൂറോ സയൻസിൽ, മസ്തിഷ്ക ശാസ്ത്രത്തിൽ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയായിട്ടുള്ള റുക്സാനയാണ് മയങ്ങുന്ന മസ്തിഷ്കം എന്ന ടൈറ്റിലിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഇതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള, പുതുമുഖങ്ങളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. പതിവ് പോലെ പ്രമുഖരായിട്ടുള്ള ആളുകളും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സെമിനാറിൻ്റെ വിശദാംശങ്ങളൊക്കെ നോട്ടീസുകളിലൂടെയും മറ്റും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാ ആളുകളും, എല്ലാ സ്വതന്ത്ര ചിന്തകരോടും, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സാമൂഹികമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി സ്വതന്ത്രചിന്ത പ്രചാരണം നടത്തുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും ഈ ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് കാണാം.